കോൺഗ്രസ് വീണ്ടും വെട്ടിലാകുന്നു. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കാനൊരുങ്ങുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വൈകാതെ ബി ജെ പിയിൽ ചേരുമെന്നും അതിനായി സ്പീക്കർക്ക് രാജി സമർപ്പിച്ചുമെന്നുമാണ് പുറത്തുവരുന്ന വിവരം. കോൺഗ്രസ് നേതാവ് മിലിന്ദ് തവറ ബി ജെ പിയിലേക്ക് ചേക്കേറി ഒരു മാസത്തിനുള്ളിലാണ് രണ്ടാമത്തെ നേതാവ് കൂടി പാർട്ടി വിടുന്നത്. ഇത് കോൺഗ്രസിനെ ഏൽക്കുന്ന രണ്ടാമത്തെ പ്രഹരമാണിത്. മുൻ മുഖ്യമന്ത്രി ശങ്കർ റാവു ചവാന്റെ മകനാണ് അശോക് ചവാൻ. 2018 December 8 മുതൽ 2010 November 9 വരെ മുഖ്യമന്ത്രിയായിരുന്ന ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു. 138 വർഷത്തെ പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കുറച്ച് വർഷങ്ങളായി കൊഴിഞ്ഞുപോക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി കോൺഗ്രസിന്റെ മുഖമായി പ്രവർത്തിച്ച ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടതും പാർട്ടിയിലെ കുടുംബാധിപത്യത്തെക്കുറിച്ച് രൂക്ഷമായി വിമർശനം ഉന്നയിച്ചതുമെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. 30 വർഷത്തിലധികം രാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോലും ത്രാണില്ലാത്ത അവസ്ഥയാണ്. കുറെ തട്ടിക്കൂട്ട് പാർട്ടികളുടെ കനിവ് തേടേണ്ട ഗതിയിലായിരിക്കുന്നു കോൺഗ്രസ്. ഇങ്ങനെ കൊഴിഞ്ഞുമുക്ക് തുടർന്നാൽ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന NDA സർക്കാരിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ അധികം സമയം വേണ്ടിവരില്ല. സെഡ്നോസ് കോഴിക്കോട്.